മ്യൂസിയം ജംഗ്ഷനിൽ യുവതി ആക്രമിച്ച സംഭവത്തിലെ പ്രതിയെ ഇന്നലെയാണല്ലോ പിടികൂടിയത് കരഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുമല്ല എൻ്റെ മേല് തെളിവുകൾ കെട്ടിവെക്കുകയാണെന്നൊക്കെ സന്തോഷ് കുമാർ പറയുന്നുണ്ട് പക്ഷേ ദൃശ്യങ്ങളും തെളിവുകളുമൊക്കെ അയാൾക്ക് എതിരായി തന്നെ മാറുകയാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും സന്തോഷിനെതിരെ മറ്റ് ചില പരാതികൾ കൂടി ഇത്തരത്തിലൊക്കെ ഉയർന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടി അന്വേഷണം നടക്കുന്നുണ്ട് അമൽ തെറ്റി പറമ്പിലുണ്ട് അമൽ ഇത് പോലീസിന് കൃത്യമാണല്ലോ അല്ലേ ഈ സന്തോഷ് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് ദൃശ്യങ്ങൾ സഹിതമുണ്ട് വേറെ എവിടെ നിന്നൊക്കെയാണ് ഇതുപോലെയുള്ള പരാതികൾ അപ്പോൾ ഇയാളിങ്ങനെ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഒരു ഇത്തരം സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലേ തിവിഷെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നൽകുന്നുണ്ട് പേരൂർക്കടയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ മറ്റൊരു പരാതി എന്ന് പറയുന്ന ഉയരുന്നത് ജയിലിലെത്തി ഇന്ന് അപേക്ഷ കോടതിയിൽ അപേക്ഷ നൽകിയ ശേഷം ജയിലിലെത്തിയാകും സന്തോഷ് കുമാറിൻ്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെയാണ് മറ്റ് ചില പരാതികൾ ഉയർന്നു വരുന്നത് ഈ പേരൂർക്കടയിൽ ഈ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് ഇയാൾ കയറി എന്നൊരു പരാതി ഉണ്ടായിരുന്നു അന്ന് പക്ഷേ പോലീസിന് അത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല കൃത്യമായ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുത്തിട്ടും പോലീസിന് പക്ഷേ ആര് എന്നുള്ളത് കണ്ടെത്താൻ പറ്റിയിരുന്നില്ല കാരണം അത്ര സമർദ്ദമായാണ് ഈ സന്തോഷ് കുമാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കും വ്യക്തമായതാണ് ഈ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ മ്യൂസിയം പോലീസിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വീഴ്ചയെല്ലാം മറികടന്ന് പിന്നീടുണ്ടായ കൃത്യമായ അന്വേഷണവുമാണ് സന്തോഷ് കുമാറിനെ പിടിക്കുന്നതിലേക്ക് ഇപ്പോൾ നയിച്ചത് ഈ പേരൂർക്കടയിൽ അന്ന് ആ വീട്ടിൽ പോയി പോലീസ് കൃത്യമായി വിരലടയാളമടക്കം ശേഖരിച്ചിരുന്നു അതുമായി ഒത്തുനോക്കി അത് സന്തോഷാണോ എന്ന് നോക്കി സന്തോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട് ആ കേസിൽ കൂടി സന്തോഷിനെ പ്രതിയേർക്കാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് ഒരു കേസ് മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് മറ്റ് സമാനമായ നിരവധി പരാതികൾ കൂടി സന്തോഷിനെതിരെ ഇപ്പോൾ ഉയരുന്നുണ്ട് ശരി അമൽ തെരമ്പറമ്പ വിവരങ്ങൾ നൽകിയത് പോലീസ് അന്വേഷണമായി വളരെ സജ്ജമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും വലിയ ആശ്വാസമാണ് ഇന്നലെ ഈ പ്രതി പിടികൂടിയതോടുകൂടി തിരുവനന്തപുരം നഗരവാസികൾക്ക് ഉണ്ടായത്